അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലെ ആലുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലം കഴിഞ്ഞ മാസവും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സ്ഥലവും കാണിച്ചൊരു വീഡിയോയുമായി വന്നിട്ടുണ്ടായിരുന്നതാണ്. കാരണം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, 25 കുടുംബങ്ങൾക്ക്, നിർധനരായ കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ച് നൽകാൻ വേണ്ടി ഒരു വലിയ മനുഷ്യൻ നമുക്ക് ദാനമായി തന്ന സ്ഥലമാണത്. ഈ സ്ഥലത്താണ് നമ്മൾ 25 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതന്ന് നമ്മൾ അന്ന് കാണിക്കുമ്പോൾ ഒരു കുന്നായിരുന്നു. ആ കുന്നൊക്കെ നമ്മൾ ഇടിച്ച് അതിനെ ഒരു 3 സ്റ്റെപ്പാക്കിയിട്ട് അതിനെ ആ കുന്നിനിടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 സ്റ്റെപ്പാക്കി അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വീടിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് മാസങ്ങളിലായിട്ട് നമ്മൾ കുറേ വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വിദേശയാത്രകളിലൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടിയ സ്പോൺസറും അതുപോലുള്ളതൊക്കെ ആയിട്ട് ഏകദേശം 15 വീടുകൾ സൗദി അറേബ്യയിലും ദുബായിലും ഖത്തറിലൊക്കെയുള്ള ആ വലിയ വലിയ ആ മനുഷ്യന്മാർ, ആ നന്മ മനസ്സുകൾ നമുക്ക് നൽകിയ 15 വീടുകൾ, ആ വീടുകളാണ് ഇപ്പോൾ നമുക്ക് സ്പോൺസർ കിട്ടിയിട്ടുള്ളത്. 25 വീടുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു 10 വീട് കൂടി ഇനി കിട്ടിക്കഴിഞ്ഞാൽ 25 വീട് നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ആ 10 വീടുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ, വ്യക്തിപരമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ ഒരു വീടിന് വേണ്ടി സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ഒരു വീടിന് നമ്മൾ 4 ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത്. നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് സംഘടനകളാണെങ്കിൽ, ക്ലബ്ബുകളാണെങ്കിൽ, ചാരിറ്റബിൾ ട്രസ്റ്റുകളാണെങ്കിൽ, നിങ്ങളുടെ പേരിൽ തന്നെ ആ വീട് നമുക്കിവിടെ പൂർത്തീകരിക്കാൻ സാധിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ പേരെന്താണോ ആ സംഘടനയുടെ പേര് ആ വീടിന് നൽകിക്കൊണ്ട് നമുക്ക് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ അങ്ങനെ എല്ലാ വീടിനും ഒരേ പേരെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളതല്ല. പാവപ്പെട്ട ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് വീട് നിർമ്മിക്കേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ നിർമ്മിക്കാം. ഇനി വ്യക്തിപരമായിട്ടാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ അവരുടെ കുടുംബത്തിലുള്ള, അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ വാപ്പാടെ പേരിലോ ഉമ്മാടെ പേരിലോ, അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഫാമിലി എന്താ പറയുക തറവാട്ട് പേരിലൊക്കെ ഒരു വീട് കൊടുക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ, അത്തരം ആളുകൾക്കും ഞങ്ങളുമായി സഹകരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വീടുകൾ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഭർത്താക്കന്മാരില്ലാതെ ചെറിയ കുട്ടികളായിട്ട് ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കിടപ്പ് രോഗികളായിട്ട് ഉള്ള ആളുകളാണ്. ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ വർഷങ്ങളോളം ബെഡിൽ തന്നെ കിടക്കുകയും ഭാര്യമാര് കിട്ടുന്ന ജോലിക്ക് പോയി വീട്ടുപണിക്കോ അല്ലെങ്കിലൊക്കെ പോയിട്ട് വീടിന്റെ വാടക കൊടുക്കാൻ പോലും കഴിവില്ലാത്ത, അത്രയ്ക്കും ദയനീയമായി ജീവിക്കുന്ന കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ വീട് നിർമ്മിച്ച് അത്തരം ആളുകൾക്ക് നൽകുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സ്ഥലം അവരവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു 10 വീടിൻ്റെ കുറവ് കൂടിയുണ്ട്. ആ 10 വീടിൻ്റെ കുറവ് നിങ്ങൾ നികത്തി തരണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വലിയ ഒരു റിസ്ക്കാണ് ഏറ്റെടുക്കുന്നതെന്ന് അറിയാം. 25 വീടുകൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന ഒരു വലിയ എന്താ പറയുക, ശരിക്കും പറഞ്ഞ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാനിതിനിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനെ സഹായിക്കണം, സഹകരിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ വയനാട് നമുക്കൊരാൾ 50 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ സ്ഥലം സന്ദർശിക്കുകയും അതും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് നമ്മൾ ആ സ്ഥലവും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് അതും നമ്മൾ വീട് വെക്കാനുള്ള ഒരു സംവിധാനം ചെയ്യും. വയനാട് നമുക്ക് ഏകദേശം ഒരു 20 വീട്, നമുക്ക് 50 സെന്റിൽ 20 വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാണ് വയനാട് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള 25 വീടിൻ്റെ കോട്ട തികഞ്ഞതിന് ശേഷം നമുക്ക് വയനാട്ടിലേക്ക് കടക്കാമെന്നാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് 10 വീട് കൂടി കിട്ടിയാൽ 25 വീടായി. കുഞ്ഞാപ്പുമാണ് ആ വീടിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ ഈ വർക്കൊക്കെ നോക്കി നടത്തുന്നത് കുഞ്ഞാപ്പുമാണ്. ഇതിൽ ഞാൻ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ മൊബൈൽ നമ്പറും കുഞ്ഞാപ്പുവിൻ്റെയാണ്. അപ്പോൾ കുഞ്ഞാപ്പുമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് 25 വീടായി കഴിഞ്ഞാൽ ആ വീടിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കുഞ്ഞാപ്പു നോക്കി നടത്തും. അപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് പോകാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും അതിനകത്ത് കുഞ്ഞാപ്പുവിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളത്, താല്പര്യമുള്ള ആളുകൾ, ഞങ്ങൾക്ക് വീട് തരാൻ താല്പര്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ കല്ലോ മണ്ണോ സിമൻറ്റോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ടൈൽസോ ഇതൊക്കെ സ്പോൺസർ ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും അതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കുഞ്ഞാപ്പുവിനോടൊന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പു അത് എഴുതി വെക്കും. സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കും, ആ സമയത്ത് ഞങ്ങൾക്കത് എത്തിച്ച് തന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള
നമ്മളെല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയാവാൻ സാധിക്കും. ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും നോക്കാതെ വേദനിക്കുന്ന അത്തരം കുടുംബങ്ങൾക്ക് സഹായവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആളുകൾ വീട് എന്ന സ്വപ്നവുമായി ജീവിക്കുന്നവരുണ്ട്. അതിനകത്ത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം ആളുകളെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ശരിക്കും മലയായി കിടന്ന ഈ സ്ഥലത്തിനെ നമ്മൾ ഒക്കെ ഇടിച്ച് അതിന് ഈ മൂന്ന് സ്റ്റെപ്പാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ മുന്നിൽ മെയിൻ റോഡാണ്, ഇതിൻ്റെ ഏറ്റവും മുന്നിൽ മെയിൻ റോഡാണ്. മഞ്ചേരി ഏതാണ് നിലമ്പൂരുള്ളത്? കോഴിക്കോട്. മഞ്ചേരി കോഴിക്കോട് ഹൈവേ ആണ് ഇതിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ അത്രക്കും മെയിൻ റോഡിൽ തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വലിയൊരു മനുഷ്യൻ തന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഗുണമാണ്. കാരണം കാട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തല്ല നമുക്ക് കിട്ടിയുള്ള ഏറ്റവും അടുത്ത്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്തിലാണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത്. 4 ലക്ഷം രൂപയെ ഒരു വീടിന് നമ്മൾ ഈടാക്കുന്നുള്ളൂ. 4 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു വീട് നിർമ്മിക്കാൻ സാധിക്കും. കാരണം പണി കമ്മീഷനും കാര്യങ്ങളൊന്നുമില്ല. ചെയ്യുന്ന ആളുകൾ വരെ നമുക്ക് അവരുടെ കൂലി മാത്രം എടുത്ത് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളത് കടിച്ചു പിടിച്ച് ചെയ്യുമ്പോൾ ഈ 4 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, സംഘടനകൾ, ക്ലബ്ബുകൾ, അതെല്ലാം വ്യക്തിപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഓരോ വീടുകൾ സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ സ്പോൺസർ ചെയ്യണം. പിന്നെ സിമെൻ്റ് ആയിട്ടും മണലായിട്ടും മെറ്റലായിട്ടൊക്കെ കമ്പിയായിട്ടൊക്കെ തരാൻ താല്പര്യമുള്ളവർ തരണം. കാരണം നമ്മളൊക്കെ കൂട്ടായിട്ട് നിന്നാൽ, ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇത് ഓരോ സംഘടനയുടെ പേരിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറയുന്ന പേര്, നിങ്ങൾ തരുന്ന വീടിന് എന്ത് പേരിടണം, അത് സംഘടനയുടെ സ്പോൺസറാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ആ വീടിന് പേര് നൽകാനും എഴുതി വെക്കാനും നമുക്ക് സാധിക്കും. കാരണം നമുക്ക് വരുന്ന ആളുകൾക്കൊരു വീട് കിട്ടിയാൽ മതി എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. അപ്പോൾ ആ 25 വീടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 15 വീടുകളായിട്ടുണ്ട്. ഏകദേശം സൗദി അറേബ്യയിലും ദുബായിലും ഖത്തറിലേക്കൊക്കെ ഈ ഇടയ്ക്ക് നടത്തിയ ആ വിദേശ യാത്രകളിൽ നിന്നൊക്കെ ആയിട്ട് അവിടെയുള്ള മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരിൽ നിന്നും സംഘടനകളിൽ നിന്നൊക്കെ സംസാരിച്ചിട്ട് 15 വീടുകളോളം നമുക്ക് സ്പോൺസർ കിട്ടിയിട്ടുണ്ട്. ഇനി 10 വീടുകളാണ് നമുക്ക് കിട്ടാനുള്ളത്. ആ 10 വീടുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ ഇതിനൊരു നല്ലൊരു തീരുമാനമെടുത്ത് അറിയിക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി വയനാടിൽ നമുക്ക് കിട്ടിയ ആ ഒരു സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനുള്ളത്. ഇതുമായിട്ടൊക്കെ എല്ലാവരും, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്ഥലം കാണിച്ചു കൊടുത്തില്ലേ? ഇതിൽ ആ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ ആ താഴത്തെ സ്റ്റെപ്പിൽ എത്ര വീട് നിൽക്കും കുഞ്ഞാപ്പു? ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ 8 വീട് നിൽക്കും. ഇത് 2-ാമത്തെ സ്റ്റെപ്പാണ്. ഇതിലും 8 വീടാണ് നിൽക്കുക. ഇതിൽ 9 വീട്, ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് 9 വീട്. അങ്ങനെയാണ് നമ്മൾ 25 വീട് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ മുകളിലായിട്ട് ഒരാൾ നമുക്ക് 2 വീട് വെക്കാനുള്ള സ്ഥലം തന്നിട്ടുണ്ട്. എത്ര സെൻറ്റായി തന്നിരിക്കുന്നത്? 6 സെൻറ്റ്. 6 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്. അതിൽ 2 വീടും നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 25, 27 വീടുകളാണ് മഞ്ചേരിയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും, ശരിക്കും നമ്മളെല്ലാവരും ഇതുപോലെ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതും കൊട്ടാരം പോലത്തെ ഒന്നും അറിയില്ല, 4 ലക്ഷം രൂപയ്ക്ക് അവർക്ക് ഇണങ്ങിയ ഒരു വീട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 4 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയൊരു സംഖ്യ ഒന്നുമല്ല. ഒരു സംഘടനകൾക്കാണെങ്കിലും ക്ലബ്ബുകൾക്കാണെങ്കിലൊക്കെ ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട്. എന്നെ സഹായിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട്. ഓരോ സംഘടനയും ഓരോ വീട് വെച്ച് സ്പോൺസർ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 100-ഉം 200-ഉം വീടുകൾ തന്നെ നമുക്ക് ഒറ്റയടിക്ക് സ്പോൺസർ കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട്. നിങ്ങളൊക്കെ ഓരോ വീട് വെച്ചെടുക്കുകയാണെങ്കിൽ ആ പ്രവാസി സംഘടനകളുടെ പേരിൽ തന്നെ നമുക്കിവിടെ വീട് നിർമ്മിക്കാവുന്നതാണ്. വലിയ എന്താ പറയുക, വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ ഇപ്പോൾ കാഴ്ചവെക്കാൻ പോകുന്നത് തന്നെ. 25 വീടുകൾ അത് ഒറ്റയടിക്ക് നമ്മൾ നിർമ്മിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവാസി സംഘടനകളും ഇതുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കുഞ്ഞാപ്പുവിൻ്റെ നമ്പറാണ്. അപ്പോൾ കുഞ്ഞാപ്പുവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. കുഞ്ഞാപ്പുമായിട്ട് വീട് തരാൻ താല്പര്യമുള്ളവർ കുഞ്ഞാപ്പുവിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. കുഞ്ഞാപ്പ അത് രേഖപ്പെടുത്തി വെക്കും. സമയമാകുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും. അതുമാത്രമല്ല, ഈ 4 ലക്ഷം രൂപയും നിങ്ങൾ ഗഡുക്കളായിട്ട് തന്നാൽ മതി, ഒറ്റയടിക്ക് തരണം എന്നില്ല. കാരണം പണി എന്താണെങ്കിലും നമ്മൾ തറയിടും, പിന്നീട് അതിൻ്റെ ബെൽറ്റ് വാർത്ത്, ചുമര് കെട്ടി, വാർപ്പ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രവാസി സംഘടനകൾ ഇതൊക്കെ ഏറ്റെടുക്കണം. കാരണം എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എൻ്റെ കൂടെ നിന്ന നല്ലവരായ എന്താ പ്രവാസി സമൂഹം ഇതിലേക്ക് ഇറങ്ങി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. തലചായ്ക്കാൻ ഒരിടം,
എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം. കുഞ്ഞാപ്പൂവിൻ്റെ നമ്പറിൽ കൊടുത്തിരിക്കുന്നത് കുഞ്ഞാപ്പൂവിൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് വീടാണെങ്കിൽ വീട് മെറ്റലോ സിമെൻറ്റോ കല്ലോ എന്താണോ അത് നിങ്ങൾ കുഞ്ഞാപ്പൂവിനോട് വിളിച്ചു പറഞ്ഞാൽ കുഞ്ഞാപ്പൂ അത് എഴുതി വെക്കും. സമയമാകുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. മുകളിലേക്കല്ലോ നമ്മളിത് ഒരു ലെവൽ എടുത്തിട്ട് ഇങ്ങനെ കല്ല് കിട്ടുക അല്ലേ? ഈ ലെവലിലേക്ക് അവിടെ നിങ്ങടെ അല്ലേ? എന്നിട്ട് അവിടെ നിങ്ങടെ വെച്ചാ അല്ലേ? അവിടെ അതേമറിച്ച് അവിടെ നമ്മുടെ അതുവരെ ഇല്ലല്ലോ അല്ലേ? മറ്റേത് കറക്റ്റ് വഴിയും വരും. ഈ കളർ